ഹേറ്റേഴ്സ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കൗൺസിലിംഗ് ടാക്കിൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോവുക. സാധാരണ നമുക്കറിയാം, സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ പേടിക്കുന്ന ഒരു കാര്യമാണ് ഹേറ്റേഴ്സിനെ. അവർ കൊടുക്കുന്ന കമൻറ്റുകൾ, അവർ കൊടുക്കുന്ന ഡിസ്ലൈക്കുകൾ, അല്ലെങ്കിൽ അവരുടെ ചില പെരുമാറ്റങ്ങൾ ഒരുപാട് പേരെ വളരെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. മാനസികമായി ഒരുപാട് വിഷമിപ്പിക്കാറുണ്ട്. എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തിപ്പോകാറുമുണ്ട്. നിറയെ പേർ ഞങ്ങളുടെ അടുക്കൽ കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഇവരെ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് തടയാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഇവരെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവർ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവരെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് പഠിക്കാനും നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ പോസിറ്റീവായിട്ട് കാണാനും ഇവർ നമ്മളെ സഹായിക്കും. ഇവർ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിവുള്ളവരാണ് എന്നാണ്. കഴിവുള്ളവരുടെ പുറകെ ഇവർ വരാറുള്ളൂ. കഴിവില്ലാത്ത ആരുടെയും പുറകെ ഇവർ പോകാറില്ല. കഴിവില്ലാത്തവരുടെ പുറകെ പോയിട്ട് കാര്യവുമില്ല എന്നാണ് ഇവർ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിവുള്ളവരാണെന്നാണ് ഓരോ ഹേറ്ററും നമ്മളെ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിവുള്ളവരാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകളെ പുറത്ത് കാണിക്കുന്നവരാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യവും വെറുതെ ചെയ്യാതിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ മടിപിടിച്ചിരിക്കുന്ന ആളുകളെ, അവരുടെ പുറകെ പോയി ഉപദ്രവിക്കുന്ന ശീലം ആർക്കും ഉണ്ടാകാറില്ല. ഫലമുള്ള മാവിനെ ഏറുള്ളൂ എന്നുള്ള പഴഞ്ചൊല് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ്, അഥവാ ശരിയായി ചെയ്യുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപാട് പേർ നമ്മുടെ പിന്നാലെ ഉപദ്രവമായിട്ട്, അപവാദങ്ങളുമായിട്ട് വരിക. അതുകൊണ്ട് രണ്ടാമത്തെ പാഠം ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മൂന്നാമത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലിമിറ്റുകളെ പുഷ് ചെയ്യുവാനായിട്ട് ഇവർ നമ്മളെ സഹായിക്കും. നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണിനകത്ത് നിന്നുകൊണ്ടാണ്. ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുക. എന്നാൽ എപ്പോഴാണ് നമ്മൾ അതിനെ വിട്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റുകളെ പുഷ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നത്, അപ്പോൾ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. ഇങ്ങനെയുള്ള ഹേറ്റർമാർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലിമിറ്റുകളെ കടന്നു പോകാൻ, അല്ലെങ്കിൽ ലിമിറ്റുകൾക്കും അപ്പുറമായി പ്രവർത്തിക്കുവാൻ, നമ്മുടെ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകും. ഒരാളിൻ്റെ വളർച്ച അധിഷ്ഠിതമായിരിക്കുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ കംഫർട്ട് സോണിന് പുറത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. ഇങ്ങനെയുള്ള ശക്തിയേറിയ പ്രവർത്തനങ്ങൾ നമുക്ക് എതിരെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തേക്ക് നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ തയ്യാറാകും. അതിനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മെ മൂന്നാമത് പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് നമ്മുടെ ലിമിറ്റുകൾ പുഷ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരണം എന്നതാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ നമ്മുടെ പരസ്യ ബോർഡാണ്. അഥവാ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവർ നമ്മളെക്കുറിച്ച് ഒരുപാട് 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 ഇടങ്ങളിൽ പറയുകയും, ഒരുപാടിടങ്ങളിൽ അതിനെ ഒരു ചർച്ചയാക്കി, നമ്മളെ തന്നെ ഒരു ചർച്ചയാക്കി, ചെയ്യുന്ന കാര്യങ്ങളെ, പറയുന്ന കാര്യങ്ങളെ ഒരു ചർച്ചയാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ നാലാമത്തെ കാര്യം, ഇവർ നമ്മുടെ ഒരു പരസ്യ ബോർഡായി, ആളുകളുടെ ഇടയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പരസ്യ ബോർഡായി വർത്തിക്കുന്നു എന്നത് മറന്നു പോകരുത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ, നമ്മെ സ്വയം വിശകലനം ചെയ്യുവാൻ ഇവർ നമ്മളെ ഒരുപാട് സഹായിക്കും. ഹേറ്റർമാർ ഒരു ലെൻസ് പോലെയാണ്. നമ്മുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള, ഏറ്റവും ചെറിയ തെറ്റുകൾ പോലും ഏറ്റവും മനോഹരമായി, വിശദമായി, വിശാലമായി ഇവർ ലോകത്തിന് മുഴുവനും കാണിച്ചു കൊടുക്കും. അങ്ങനെ നമുക്കും നമ്മുടെ തെറ്റുകൾ എന്താണ്, എൻ്റെ ഭാഗത്ത് ശരിയാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇവർ ലെൻസ് പോലെ വർത്തിക്കുന്നത് കൊണ്ട് നമ്മളെ സ്വയം വിശകലനം ചെയ്യാനും, നമ്മളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും, നമ്മൾ ഏത് മേഖലയാണ് പ്രവർത്തിക്കുന്നതോ ആ മേഖലയിൽ നമ്മളെ കൂടുതൽ വളർത്തുവാനും ഇവർ അറിയാതെ നമ്മളെ സഹായിക്കുകയാണ്. ഈ അഞ്ച് പോയിന്റ് വളരെ പ്രധാനമാണ്. ഇനി ഹേറ്റർ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, ദുഃഖിക്കുകയല്ല വേണ്ടത്, കളഞ്ഞിട്ട് പോകുകയല്ല വേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് എന്തോ ആയിക്കൊള്ളട്ടെ, നിർത്തിയിട്ട് പോകുകയല്ല വേണ്ടത്, മറിച്ച് കൂടുതലും നന്നായിട്ട് ചെയ്യുക. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ വളരുവാൻ സഹായിക്കുകയാണ്. ഇത് നിങ്ങൾ പ്രയോജനകരമായെന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.